നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആറാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 9-ാമത്തെ യൂണിറ്റ് ആയ മിക്സ് ആൻഡ് സെപ്പറേറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നാട്ടിലായതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് സമയത്തിന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. മാക്സിമം പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. ലിസ്റ്റ് ഔട്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഓഫ് മിക്സിംഗ് സബ്സ്റ്റൻസസ്, ടാബ്ലറ്റ് ഇറ്റ് വിത്ത് ദ മെത്തേഡ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് മിശ്രിതം തയ്യാറാക്കുന്ന വിവിധ സന്ദർഭങ്ങൾ കണ്ടെത്തി അതിനായി സ്വീകരിക്കുന്ന രീതിയും ഉപകരണങ്ങളും പട്ടികപ്പെടുത്തുക, ടാബ്ലറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ ടീ ടീ എന്ന് പറയുന്ന ആ ഒരു മിക്സ്ചർ എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നത്? പുട്ട് ടീ പൗഡർ ടു ദ ഹോട്ട് മിൽക്ക് ദെൻ ആഡ് ഷുഗർ മിക്സ് വെൽ. അല്ലേ, മിക്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. എന്താണ് ആ പുട്ട് ടീ പൗഡർ? പുട്ടി എന്ന് വെച്ചാൽ ഇടുക, ഏത് ടീ പൗഡർ ഏതിലോട്ട്? ടു ദ ഹോട്ട് മിൽക്ക്. ഹോട്ട് മിൽക്ക് എന്ന് വെച്ചാൽ നല്ല ചൂട് പാലിലേക്ക് കുറച്ച് ടീ പൗഡർ ഇട്ട് കൊടുക്കുക. ദെൻ ആഡ് ഷുഗർ, അതൊക്കെ ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്യുക. മിക്സ് വെൽ, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്? സ്പൂൺ സ്പൂൺ എന്ന് പറയുന്ന ഡിവൈസാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്പൂൺ. ഇൻസ്ട്രുമെൻ്റ് സ്പൂൺ എന്നും കൂടി നിങ്ങൾ എഴുതിയേക്കണം കേട്ടോ. അടുത്തത് കേക്ക് മിക്സ്. നമ്മുടെ കേക്കിൻ്റെ മിശ്രിതം, കേക്കിൻ്റെ മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മിക്സ് മൈദ ഷുഗർ ആൻഡ് എഗ് യൂസിങ് എ ബീറ്റർ. ഒരു ബീറ്റർ ഉപയോഗിച്ച് മൈദയും ഷുഗറും എഗ്ഗും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കേക്ക് മിക്സർ മിക്സ് കിട്ടും. കേക്ക് മിക്സ്, കേക്കിൻ്റെ മിശ്രിതം കിട്ടും. ഇനി ഇത് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ബീറ്ററാണ് കേട്ടോ. ബീറ്റർ, നമ്മുടെ മുകളിൽ ടീ പറഞ്ഞില്ലേ, ടീയിൽ ഷുഗർ മിക്സ് വെൽ, എന്നിട്ട് പിന്നെ വിത്ത് എ സ്പൂൺ എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ ടീ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് സ്പൂണാണ്. കേക്ക് മിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ബീറ്ററാണ്. നെക്സ്റ്റ് കോൺക്രീറ്റ് മിക്സ്. കോൺക്രീറ്റ് മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മിക്സ് സിമെൻറ്റ് സാൻഡ് ആൻഡ് മെറ്റൽ ഇൻ എ സിമെൻറ്റ് മിക്സർ. ഒരു സിമെൻറ്റ് മിക്സർ എടുക്കാം. സിമെൻറ്റ് മിശ്രിതം ഉണ്ടാക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? സിമെൻറ്റ് മിക്സർ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് സിമെൻറ്റും സാൻഡും മെറ്റലും ഇട്ടിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെയാണ് കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കുന്നത്, കോൺക്രീറ്റ് മിശ്രിതം. അടുത്തത് സോഡ. സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? മിക്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ എ സോഡ മേക്കർ. ഒരു സോഡ മേക്കർ എടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് സോഡ ലഭിക്കും. അതാണ് അപ്പോൾ അവിടുത്തെ ഡിവൈസ് ഏതാണ്? സോഡ മേക്കർ. അടുത്തത് ലെമൺ വാട്ടർ, അല്ലേ, നാരങ്ങാ വെള്ളം. നാരങ്ങാ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മിക്സ് ലെമൺ ജ്യൂസ് വാട്ടർ ആൻഡ് ഷുഗർ വിത്ത് എ സ്പൂൺ. ഒരു സ്പൂൺ എടുക്കുക, എന്നിട്ട് കുറച്ച് ലെമൺ ജ്യൂസും വാട്ടറും ഷുഗറും കൂടെ ഒരു ഗ്ലാസ്സിലിടുക. ദെൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെമൺ വാട്ടർ നാരങ്ങാ വെള്ളം കിട്ടും. അടുത്ത് നമുക്കിവിടെ പഠിക്കാനുള്ള രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ സർ നിൽക്കുന്നതിൻ്റെ സൈഡിലായിട്ടൊരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, അതിൻ്റെ അകത്ത് എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതാനുള്ളത്. അപ്പോൾ ആ ഫിഗറിൽ കാണിച്ച എന്തുവാണ് അതെന്ന് പറഞ്ഞാൽ, ഒരു സീവ്, ഒരു അരിപ്പയാണ് അല്ലേ. ദിസ് ഈസ് എ സീവ് യൂസ്ഡ് ഫോർ ഫിൽട്രേഷൻ. ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സീവാണ് ആ തന്നിട്ടുണ്ടായിരുന്നത്, അരിപ്പ. അരിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സീവ് അരിപ്പയാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. ദിസ് സീവ് ഈസ് മെയ്ഡ് ബൈ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഈ സീവ് എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻസൈഡ് ദ ബോട്ടിൽ, ആ ബോട്ടിലിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? സാൻഡ്, മെറ്റൽസ്, സ്പോഞ്ച് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് ആട്ടെ. അപ്പോൾ ഈ സീവിൻ്റെ അകത്ത്, ഈ സീവിൻ്റെ സോറി ഈ സീവല്ല ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്ത് ഇൻസൈഡ് ദ ബോട്ടിൽ എന്തൊക്കെയുണ്ട്? സാൻഡ്, മണലുണ്ട്, മെറ്റൽസ് വലിയ കല്ലുകളുണ്ട്, സ്പോഞ്ച് സ്പോഞ്ച് ഉണ്ട്, പിന്നെ ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് കോട്ടൺ തുണികളുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. ഈ വെള്ളത്തിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തന്നിട്ടുള്ള ആ ഒരു സീവ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് സാർ പറഞ്ഞത് മെത്തേഡ്സ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ എ മിക്സ്ചർ. ഒരു മിശ്രിതത്തിലെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് പാർട്ടിക്കിൾസ് ഘടക പദാർത്ഥങ്ങളെ ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേർതിരിക്കാം എന്നുള്ള ഓരോ മെത്തേഡ്സാണ് പറഞ്ഞത്. അതിലൊന്നാമത്തത് തെളിയൂറ്റൽ അല്ലെങ്കിൽ ഡീക്കാൻറ്റേഷൻ. എന്താണ് ഡീക്കാൻറ്റേഷൻ? ഡീക്കാൻറ്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ ക്ലിയർ ലിക്വിഡ് എബോവ്. അതായത് മുകളിലുള്ള ക്ലിയർ ലിക്വിഡ്, തെളിഞ്ഞ വെള്ളത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീക്കാൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്തിനു ശേഷം? ആഫ്റ്റർ സെഡിമെൻറ്റേഷൻ ഓഫ് ദി കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. ആ മിക്സ്ചറിൻ്റെ അകത്തുള്ള കമ്പണൻസ് അടിഞ്ഞതിന് ശേഷം, സെഡിമെൻ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അടിയിക്കുക, അടിയിച്ചതിന് ശേഷം മുകളിലുള്ള തെളിഞ്ഞ വെള്ളത്തിനെ ഊറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡീക്കാൻറ്റേഷൻ അല്ലെങ്കിൽ തെളിയൂറ്റൽ. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ.
അടുത്തത് അരിക്കൽ അല്ലെങ്കിൽ ഫിൽട്രേഷൻ. എന്താണ് അരിക്കൽ അല്ലെങ്കിൽ ഫിൽട്രേഷൻ? ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ അല്ലേ. അതായത് ഫിൽട്രേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ്, സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഏതിനെ? ദ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ഓഫ് എ മിക്സ്ചർ യൂസിങ് എ സീവ്. ഒരു സീവ്, സീവ് എന്ന് വെച്ചാൽ അരിപ്പ, ഒരു അരിപ്പ ഉപയോഗിച്ച് ആ മിക്സ്ചറിലെ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിക്കൽ എന്ന് പറയുന്നത്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ. എന്താണ് ഇവാപ്രേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം? ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് അബ്സോർബ് ഹീറ്റ് ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു വേപ്പർ. അതായത് ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനം, അതാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ. ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ്, ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ദ്രാവകം അബ്സോർബ് ഹീറ്റ്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റിനെ സ്വീകരിക്കുന്നു. ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു വേപ്പർ, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? വേപ്പർ അല്ലെങ്കിൽ വാതകമായിട്ട് കൺവേർട്ട് ആവുന്നു അല്ലെങ്കിൽ മാറുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഉപ്പ് പാടത്തു നിന്ന് നമ്മൾ ഉപ്പ് ശേഖരിക്കുന്നത് ഈ ഇവാപ്രേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്. അടുത്ത ഇവിടെ ഒരു കൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തിനുള്ളതാണ്? പല രീതിയിൽ മിക്സ്ചറിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ എഴുതണം. ഫസ്റ്റ് മിക്സ്ചർ. ഏതൊക്കെ മെത്തേഡ്സാണുള്ളത്? ഒന്ന് ഇവാപ്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ ബാഷ്പീകരണം. രണ്ടാമത്തേത് ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിക്കൽ. മൂന്നാമത്തേത് ഡിക്കാൻറ്റേഷൻ, ഡിക്കാൻറ്റേഷൻ അല്ലെങ്കിൽ തെളിയൂറ്റൽ. അടുത്തത് ഹാൻഡ് പിക്കിംഗ്, പെറുക്കി മാറ്റൽ. അടുത്തത് യൂസിങ് എ മാഗ്നെറ്റ്, ഒരു മാഗ്നെറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഒരു മിക്സ്ചറിൽ നിന്ന് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസിനെ എന്താണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്ന് ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? സെപ്പറേഷൻ ഓഫ് സോൾട്ട് ഫ്രം സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷൻ ഉണ്ടല്ലോ, ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാനാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് സെപ്പറേഷൻ ഓഫ് ടീ ഡസ്റ്റ് ഫ്രം ടീ, ടീയിൽ നിന്ന്, അതായത് നമ്മുടെ ചായയിൽ നിന്ന് ചായപ്പൊടി ഉണ്ടല്ലോ അതിനെ അരിച്ച് മാറ്റാനാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഡെക്കാൻറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് സെപ്പറേഷൻ ഓഫ് മഡ് ഫ്രം വാട്ടർ. ഈ മഡി വാട്ടർ ആയിട്ടുള്ള ഒരു വാട്ടർ എടുക്കുക, അതിൽ നിന്ന് മഡ് അല്ലെങ്കിൽ ചെളി തെളിയൂറ്റി കളയുവാനാണ്. ചെളി ഊറ്റി കളഞ്ഞ് നമുക്ക് നല്ല ശുദ്ധമായ ജലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, വെള്ളത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെക്കാൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹാൻഡ് പിക്കിംഗ്. ഹാൻഡ് പിക്കിംഗ് എന്ന് വെച്ചാൽ പെറുക്കി മാറ്റൽ. അതെവിടെയാണ് ഉപയോഗിക്കുന്നത്? സെപ്പറേറ്റിംഗ് സ്റ്റോൺസ് ഫ്രം റൈസ്, അരിയിൽ നിന്ന് കല്ല് വേർതിരിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഹാൻഡ് പിക്കിംഗ്, പെറുക്കി മാറ്റൽ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അടുത്തത് യൂസിങ് എ മാഗ്നെറ്റ്, ഒരു മാഗ്നെറ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? സെപ്പറേഷൻ ഓഫ് അയൺ പൗഡർ ഫ്രം സാൻഡ്. സാൻഡ് ഉണ്ടല്ലോ, മണൽ, മണലിൽ നിന്ന് അയൺ പൗഡർ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പൗഡർ, ഇരുമ്പിൻ്റെ പൊടി വേർതിരിക്കാനാണ് നമ്മൾ മാഗ്നെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.